بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله. ഇന്ന് ഞാനൊരു ഹോസ്പിറ്റൽ ആവശ്യാർത്ഥം കോഴിക്കോട് വരെ ഒന്ന് പോയിരുന്നു. കോഴിക്കോട് പോയി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയം ഐക്കരപ്പടി ഭാഗത്ത് എത്തിയപ്പോൾ വേദനാജനകമായൊരു കാഴ്ച അനുഭവപ്പെട്ടു. സംഭവം ഐക്കരപ്പടി ഭാഗത്ത് എത്തിയപ്പോഴാണ് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു ചിത്രം കണ്ടത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞിട്ടില്ല. വളരെ നിഷ്ഠയോടുകൂടി ജോലിയെടുക്കുന്ന ഒരു പോസ്റ്റ്മാൻ, NH നാഷണൽ ഹൈവേയുടെ പരിസരത്തുള്ള ഒരു പോസ്റ്റിൻ്റെ മുകളിൽ കയറി കറണ്ടിൻ്റെ ലൈന് ശരിയാക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഷോക്കേറ്റ് അദ്ദേഹം ലൈനുമേൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ആളുകൾ കറണ്ട് ഉണ്ടാകുമോ എന്ന് പേടിച്ച് അയാളെ രക്ഷിക്കാൻ പോലും ആദ്യം മടിച്ചു നിൽക്കുന്നു. പിന്നീട് ആളുകൾ ഓടിക്കൂടുന്നു. നിസ്സഹന നോക്കി നിൽക്കുമ്പോൾ ആ മനുഷ്യൻ ഷോക്കിന്റെ ആഘാതം കാരണം മരിച്ചിട്ടുണ്ട്. ആ മയ്യത്താണ് ലൈനിൽ മേങ്ങ തൂങ്ങി നിൽക്കുന്നത്. ആ യാത്ര കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇന്നും ഇപ്പോഴും മനസ്സിങ്ങനെ ആലോചിക്കുന്നത് ഈ ജീവിതത്തിന്റെ അർത്ഥമെന്താണ്. പടച്ചാബ് മനുഷ്യൻ എന്ന ഈ സൃഷ്ടിയെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പലരുടെയും മരണങ്ങൾ പല രീതിയിലും പല കോലത്തിലും വ്യത്യസ്തമായ ജീവിത വഴികളിലൂടെയുമാണ് ഓരോരുത്തരും യാത്ര ചെയ്യുന്നത്. എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഈ ഒരു മരണത്തിന്റെ രംഗം ഞാൻ ആലോചിച്ചു പോയി. അദ്ദേഹത്തിനുമുണ്ട് കുടുംബങ്ങൾ, അദ്ദേഹത്തിനുമുണ്ട് പ്രതീക്ഷയേറെ ഒരുപാട് സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ച് കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ഒരു മനുഷ്യൻ തന്റെ കർമ്മത്തിൽ നിരതനായിരിക്കെ മരണപ്പെടുകയാണ്. പടച്ചറബ് മനുഷ്യനെ കേവലം ജീവിച്ച് ആയുസ് തീർക്കാനല്ല ദുന്യാവിലേക്ക് പറഞ്ഞയച്ചത്. എന്തെല്ലയോ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പരമമായ സുഖജീവിതം ഇവിടെയല്ല, ആനന്ദകരമായ ജീവിതം അള്ളാഹു നിശ്ചയിച്ചത് മറ്റെവിടെയോ ആണ് എന്ന് പറഞ്ഞാൽ അത് മരണാനന്തരമുള്ള ലോകമാണ്. ഇതുപോലെ മനസ്സിനെ വേദനിപ്പിക്കുകയും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ഒറ്റക്കിരുന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത മറ്റൊരു രംഗം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുമ്പ് എന്നിൽ സംഭവിച്ചത് എന്റെ വീടിന്റെ പരിസരത്തുണ്ടായിട്ടുള്ള കരിപ്പൂർ വിമാന ദുരന്തമാണ്. മകരവ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ കോലായിൽ നിൽക്കുന്ന സമയത്താണ് ചില ഫോൺ കോളുകൾ നാട്ടിന്റെ പരിസരത്തുനിന്ന് വരുന്നത്. നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയറ്റും മതപരമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നിറയുന്നത് കരിപ്പൂർ വിമാന ദുരന്തം. നിസ്സഹനായി വാഹനമൊന്നുമില്ലാതെ ഞാൻ വീട്ടിൽ നോക്കി നിൽക്കെ 50-ലധികം ആംബുലൻസുകൾ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന രംഗം ഇപ്പോഴും ആയുന്നില്ല. ആയിടെയാണ് ദുബായിൽ നിന്നും ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുവള്ളിയിലുള്ള ഷറഫുദ്ദീനും കുടുംബവും യാത്രയായതും സെൽഫിയെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും അവസാനം യാത്ര ഖബറിലേക്കായതും. സത്യത്തിൽ അത് തന്നെയല്ലേ ഹോം? അതാണല്ലോ നമ്മുടെ വീട്. വീടിന്റെ ആരംഭം അവിടെ നിന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ കരഞ്ഞത്. എന്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവെ നിങ്ങൾ നരകത്തെ കുറിച്ച് പറയുമ്പോൾ പോലും ഇത്ര രീതിയിൽ ഭയപ്പെടുകയോ കരയുകയോ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ, ഖബറാണ് ആദ്യത്തെ വീട്, ഇവിടെ രക്ഷപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെട്ടു എന്നതാണ്. സുഹൃത്തുക്കളെ, ആത്മവിചിന്തനത്തിന് നേരമായിട്ടില്ലേ? ജീവിതം ഇങ്ങനെ തീർക്കാനുള്ളതാണോ? ആയുസ് എന്നാൽ എത്ര കാലം ജീവിച്ചു എന്നതല്ല, എത്ര കാലം സൽക്കർമ്മങ്ങൾ ചെയ്തു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ള വാക്യമാണ്.
ആയുസ്സെന്നാൽ എത്ര കാലം ജീവിച്ചു എന്നതല്ല, എത്ര കാലം സൽക്കർമ്മങ്ങൾ ചെയ്തു എന്നതാണ്. ഇങ്ങനെ ജീവിതത്തിൽ പല അനുഭവങ്ങളും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിസരത്തിൽ, നമ്മുടെ സ്ഥാപനമായി ബന്ധപ്പെട്ട് ഒരുപാട് അകാലത്തിൽ മരിച്ചുപോയി എന്ന് നമ്മൾ പറയുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നിശ്ചയിച്ച കാലത്ത് തന്നെ മരിച്ചുപോയ ഒരുപാട് ആളുകളുടെ മരണങ്ങൾ പലപ്പോഴും നമ്മെ ചിന്തിപ്പിക്കാറില്ലേ? എന്തിനാണ് ഖബർ സിയാറത്ത് ചെയ്യുന്നത് സുന്നത്താക്കിയെന്ന് ചോദിച്ചപ്പോൾ മഹാന്മാർ പറയുന്നത് സ്വന്തം മരണത്തെ ഓർക്കാൻ വേണ്ടി കൂടിയാണ്. ഇവിടെ മുഅ്മിനീങ്ങളെ, എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേവലം ദുനിയാവിന്റെ പിന്നാലെ നമ്മൾ പോകുന്നതിനപ്പുറം നമ്മുടെ തറവാട് ഇതല്ല അനുഗ്രഹങ്ങളുടെ പറുദീസ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കുള്ള ഒരു ചെറിയൊരു യാത്രയാണ് ഞാനിവിടെ നടത്തുന്നത്, ഒരു ആത്മയാത്ര. ഹദീസുകളോ ഖുർആനുകൊണ്ടോ അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണമോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങളെല്ലാവരും പണ്ഡിത വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് എന്നേക്കാൾ ഉപരിയായിക്കൊണ്ട് ഈ വിഷയകമായി ധാരാളം അറിവുകൾ ഉണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നടത്തുന്നത് നമ്മൾ തമ്മിലുള്ള ഒരു ആത്മയാത്രയാണ്. നമുക്ക് സ്വർഗത്തിലേക്ക് ഒരു യാത്ര പോയി വരാം. സ്വർഗം അള്ളാഹുവിന്റെ ഭവനം, അള്ളാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി വിരുന്നൂട്ടാൻ, സൽക്കരിക്കാൻ തയ്യാറാക്കി വെച്ച നമ്മുടെ തറവാട്. ഇതിനേക്കാൾ അപ്പുറം മനോഹരമായിട്ടുള്ളത് എന്തുണ്ട്? ഭൗതിക ലോകത്തെ മനോഹരമായ ഒരു മണിമാളിക കണ്ട് അത്ഭുതം കൂറുന്ന നാം, മനുഷ്യർക്ക് ഇങ്ങനെ നിർമ്മിക്കാനാകുമെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗം എത്ര മനോഹരമായിരിക്കും? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും ബസ്സുകളിൽ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളിരുന്ന് ആലോചിക്കും, യാ അല്ലാഹ്, ഈ വീട് എന്തൊരു നല്ലൊരു വീട്. ഒന്നുകൂടി കണ്ടു നിൽക്കാൻ, അതിന്റെ അകത്തളത്ത് പോയിരിക്കാൻ, ആ വീടിന്റെ ഗേറ്റിൽ നിന്ന് പ്രവേശിച്ച് അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ കൊതിക്കും നമ്മൾ. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹു പടച്ച ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് ഇങ്ങനൊരു വീട് ഭാവിക്കാം, ഭാവനയിൽ കൊണ്ടുവരാനും എഞ്ചിനീയർക്ക് അത് പ്ലാനായി വരക്കാനും തൊഴിലാളികൾക്ക് അങ്ങനെ ഒരു വീട് നിർമ്മിക്കാനും സാധ്യമാണെങ്കിൽ ഈ ബുദ്ധിയെയും ഈ മനുഷ്യന്മാരെയും പടച്ച ഖാലിഖായി അള്ളാഹു, ഖാലിഖായ അള്ളാഹു നിർമ്മിച്ച സ്വർഗം എന്തൊരു മനോഹരമായിരിക്കും! ഒരു കണ്ണും കാണാത്തതും, ഒരു കാതും കേൾക്കാത്തതും, ഒരു മനസ്സുകൊണ്ട് പോലും കൊതിക്കാൻ, അവിടെ മനസ്സുകൊണ്ട് ഭാവിക്കാൻ പോലും, ഭാവനയിൽ വരുത്താൻ പോലും കഴിയാത്ത അള്ളാഹുവിന്റെ പറുദീസ, അള്ളാഹുവിന്റെ സ്വർഗം എന്തൊരു മനോഹരമായിരിക്കും! സ്വർഗമെന്ന മനോഹരമായ പൂങ്കാവനത്തിലേക്ക് വരൂ കൂട്ടുകാരെ, ഒന്ന് പോയി നോക്കാം, ആലോചിച്ചു നോക്കൂ. സ്വർഗത്തെക്കുറിച്ച് ഖാലിഖായ അള്ളാഹു, അതിന്റെ നിർമ്മാതായ അള്ളാഹു എത്രമാത്രമാണ് അതിനെ വിശദീകരിച്ചത്! നിസ്കാരം, അഞ്ചു വഖത്ത്, അതിന്റെ പേരുകൾ പോലും കൃത്യമായി രേഖപ്പെടുത്താത്ത പരിശുദ്ധമായ ഖുർആനിൽ എത്രയാണ് അള്ളാഹു നമ്മെ കൊതിപ്പിക്കാൻ വേണ്ടി സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചത്! എങ്ങനെയൊക്കെയാണ് അതിനെ അള്ളാഹു വർണ്ണിച്ചിരിക്കുന്നത്! യാ അല്ലാഹ്, ഒരിക്കലും ഭയമില്ലാത്ത, ടെൻഷനില്ലാത്ത ഒരു ലോകം. ലാ യഖാഫൂന ഫീഹാ വലാ ഹും യഹ്സനൂൻ, ഹുസ്നില്ല, ദുഃഖമില്ല, ഖൗഫ് ഭയമില്ല. ഇങ്ങനത്തെ ഒരു ലോകം ദുനിയാവിലുണ്ടോ? മനുഷ്യന്മാരെന്ന് എല്ലാവരും പേടിയിലല്ലേ? കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസിന്റെ മുമ്പിൽ പരിഭ്രമിച്ചു നിൽക്കല്ലേ നമ്മൾ? മരിച്ചാൽ പോലും മയ്യത്തിന്റെ അടുത്തേക്ക് ആളുകൾ അടുക്കുന്നുണ്ടോ? ഇവിടെയാണ് ലാ ഖൗഫ് വലാ യഖാഫൂന ഫീഹാ വലാ ഹും യഹ്സനൂൻ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സിഫത്തു അഹ്ലിൽ ജന്ന, സ്വർഗക്കാരെ കുറിച്ച് വിശേഷണം പറഞ്ഞ് ഒരുപാട് ദീർഘമായി പേജുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നു, ലാ യഖാഫൂന ഫീഹാ വലാ യഹ്സനൂൻ, അവിടെ ടെൻഷനില്ല, ദുഃഖമില്ല, ഭയമില്ല. ഇങ്ങനത്തെ ഒരു ലോകം ദുനിയാവിൽ വേറെ കിട്ടുമോ? സ്വർഗമില്ലാതെ മരണമില്ലാത്തൊരു ലോകം. യാ അല്ലാഹ്, എത്ര കാലം ജീവിച്ചാലും മനുഷ്യന്മാർക്ക് കൊതി തീരാ.
നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി നോക്കൂ, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളെ സന്ദർശിച്ചിട്ടുണ്ടോ? ശരീരമാകെ മെലിഞ്ഞൊട്ടി അവസാന ശ്വാസമെടുക്കുമ്പോഴും അവര് കാണാ വല്ലാത്തൊരു നെടുവീർപ്പോടുകൂടി ആഞ്ഞു വലിച്ച് എന്ന് പറഞ്ഞ് ശ്വാസം അവര് പുറത്തേക്ക് തള്ളുന്നു. അവര് ശ്വാസമെടുക്കുന്ന ആ പ്രയാസം കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു നിമിഷമെങ്കിലും ഒരു സെക്കൻഡ് പോലും ജീവിക്കാനുള്ള അവരുടെ ആ അവരുടെ ആഗ്രഹം, അതിന് പ്രയാസപ്പെടുന്ന അവരുടെ പെടാപ്പാട്. എന്നാൽ നമ്മളോ എത്ര ആയാസത്തിലാണ് നമ്മളെല്ലാവരും ശ്വാസോച്ഛാസം നടത്തുന്നത്. അള്ളാഹു നൽകിയതല്ലേ? എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് ഒരിക്കലും ഒരു മനുഷ്യൻ പോലും അസുഖങ്ങളായി നരകിച്ച് യാചിക്കാൻ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നില്ല. കാലാകാലങ്ങൾ സുഖിച്ച് ജീവിക്കാനാണ്. ഇതാണ് അള്ളാഹു സ്വർഗത്തിൽ നൽകുന്നത്. മരണമില്ലാത്തൊരു ലോകം. 100 വയസ്സ് എന്നതല്ല, 500 എന്നതല്ല, 1000 എന്നതല്ല, 10,000 എന്നതല്ല, 1,000,000 എന്നതല്ല, കോടാനുകോടിക്കണക്കിന് വർഷങ്ങൾ ഇല്ല, കോടാനുകോടി വർഷങ്ങൾ അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം വർഷങ്ങൾക്ക് കണക്കില്ലല്ലോ. യാ അല്ലാഹ്, വാർദ്ധക്യം വരുമോ? ഒരിക്കലുമില്ല. സ്വർഗക്കാരെല്ലാരും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അശരീര മയങ്ങുന്നുണ്ട്, അവിടെ വിളിച്ച് പറയുമത്രേ. സ്വർഗക്കാരെല്ലാരും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വിളിച്ച് പറയുമത്രേ, യാ ഹിലൽ ജന്ന, സ്വർഗക്കാരെ, ഇന്നലക്കും മന്തസിഹു ഫലാ തസ്കമു അബദ. സ്വർഗക്കാരെ, നിങ്ങളെല്ലാവരും ആരോഗ്യത്തോടെ ജീവിച്ചോളൂ, ഒരിക്കലും ഇനി രോഗികളാവുകയില്ല. നിങ്ങൾ ഇനി കാലാകാലം ജീവിച്ചോളൂ, ഇനി ഒരിക്കലും നിങ്ങൾ മരിക്കുകയില്ല. ഫലാ തമൂതു അബദ, എപ്പോഴും നിങ്ങൾ യൗവനത്തിലായിരിക്കും, നിങ്ങൾക്കൊരിക്കലും വാർദ്ധക്യം ഉണ്ടാവുകയില്ല. ആസ്വദിച്ചോളൂ, നിങ്ങൾക്കൊരിക്കലും നിരാശ ഉണ്ടാവുകയില്ല എന്ന് സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയും അത്രേ. അതിനുശേഷം മനുഷ്യന്മാർക്ക് പിന്നെ മരണമില്ല, അസുഖങ്ങളില്ല, സന്തോഷത്തിലും ആനന്ദത്തിലും ആഹ്ലാദത്തിലും ആയിരിക്കും. യാ അല്ലാഹ്, എന്തൊരു ഭാഗ്യരൂപിലെ ഒരസുഖം പോലുമില്ലാത്ത ഒരു ദിവസം. എന്നിട്ട് അതല്ല ഒരു ദിവസം എന്നാണോ? അല്ല, ഒരു വർഷം എന്നാണോ? അല്ല, ആജീവനാന്തം. അവന്റെ ജീവിതത്തിൽ പോലും ഒരസുഖം പോലും സ്വർഗത്തിൽ അവനക്ക് ഒരുക്കുണ്ടാവില്ല. ഒരു ചെറിയൊരു തലവേദന ഒരിക്കലും ഉണ്ടാവില്ല. യാത്രയുടെ ക്ഷീണം ഉണ്ടാവില്ല. വാർദ്ധക്യം ഉണ്ടാവില്ല. എല്ലാവരും 33 വയസ്സിന്റെ ചെറു ചെറുപ്പക്കാർ, അതീവ സുന്ദരന്മാർ, സുന്ദരിമാർ. ആഴ്ചകൾ തോറും സൗന്ദര്യം വർദ്ധിക്കുന്നു എന്ന സ്വർഗത്തിലൊരു അങ്ങാടിയുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അങ്ങാടിയിൽ എല്ലാവരും ഒരുമിച്ചുകൂടും. ഒരു കാറ്റ് വീശും. ആ വീശുന്ന സമയത്ത് ഓരോരുത്തരുടെയും സൗന്ദര്യം വർദ്ധിക്കും എന്നാണ്. ദുന്യാവിൽ ക്ഷീണിച്ച് മനുഷ്യൻ യൗവനം കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശരീരത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ സ്വർഗീയ ലോകത്ത് ആഴ്ചകൾ തോറും സൗന്ദര്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്തൊരു മനോഹരമായിരിക്കും. സ്വർഗത്തിന്റെ വാതിലിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിന്റെ വാതിൽ തന്നെ പറയണം, സ്വർഗത്തിന്റെ വാതിൽ, അതിന്റെ 8 വാതിലാണ്. ബാബുൽ ദുഹ, ബാബുൽ റയ്യാൻ, സ്ഥിരമായി ദുഹാനുസ്കരിക്കുന്ന ആളുകൾ ബാബുൽ ദുഹയിലൂടെ പ്രവേശിക്കും. ദുഹ എന്ന വാതിൽ മാടി വിളിക്കുമെന്നാണ് അത്രേ. എങ്ങനെയാണ് ആ വിളി? അള്ളാഹു അലം. എന്തൊരു മധുരായിരിക്കില്ലേ ആ വിളി കേൾക്കുമ്പോൾ? നമ്മളിങ്ങനെ കോടാനുകോടി മനുഷ്യന്മാർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ വാതിൽ നമ്മളെ വിളിക്കാണ്, ദുഹ എന്ന വാതിൽ. യാ സദഖത്തുല്ലാ, തായാല് എന്ന് പറയുകയാണെങ്കിൽ, യാ അല്ലാ, ഓരോരുത്തരെ പേര് വിളിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കി. സ്വർഗത്തിന്റെ വാതിൽ നമ്മളെങ്ങനെ വിളിക്കുകയാണ്? സയ്യിദന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ നബിയോട്, നബിയെ, 8 വാതിലും ഒരാളെ വിളിക്കുന്ന അവസ്ഥ ഉണ്ടാവും അയാളുടെ ജീവിതത്തിൽ? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ,
എട്ട് വാതിലും മാടി വിളിക്കുന്ന വിഭാഗത്തിൽ പെട്ടവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങ് സിദ്ദീഖ് തങ്ങളൊരു ഭാഗ്യേ. ഇവരല്ലാതെ ആരാ നമ്മുടെ പ്രണയം അർഹിക്കുന്നവർ? സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും ഒരു മനുഷ്യന് മാടി പിടിക്കും ദുന്യാവിലെ അയാൾക്ക് അറിയാൻ പറ്റും. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിന്റെ സുഗന്ധം വാസനിക്കാൻ പറ്റുമെന്നാണ്. അത്രയും സുഗന്ധമാണ് സ്വർഗം. വർഷങ്ങൾ വൈദൂരം അപ്പുറത്തേക്ക് സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നാൽ സ്വർഗത്തിൽ നിന്നും പുറത്ത് ഒരുപാട് വർഷങ്ങൾ യാത്ര ചെയ്താൽ എവിടെ എത്തുമോ അത്രയും വർഷങ്ങൾ വൈദൂരം യാത്ര ചെയ്താൽ അവിടേക്ക് പോലും സ്വർഗത്തിന്റെ സുഗന്ധം അടിച്ചു വീശുമെന്നാണ്. ആ സുഗന്ധം അങ്ങനെ ആസ്വദിച്ച് സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങുന്ന നമ്മുടെ ഒരു രൂപം മനസ്സിലെന്തെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ഒരു സ്വർഗത്തിലേക്കൊരു യാത്ര നമുക്ക് ചെയ്തൂടെ? അങ്ങനെ ആ സ്വർഗത്തിന്റെ വാതിലിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മെ സ്വീകരിക്കാൻ ഖുർആനിൽ കാണാം വിൽദാൻ ഗിൽമാൻ കുട്ടികളുണ്ട് അവിടെ, ചില ബാലന്മാർ. അവര് നമ്മളെ വന്ന് സ്വീകരിക്കുന്നു, വിശേഷ വസ്ത്രങ്ങൾ അണിയിപ്പിക്കുന്നു, ആഭരണങ്ങൾ അണിയിപ്പിക്കുന്നു, നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള സൗദത്തിലേക്ക് നമ്മളെ ആനയിച്ചു കൊണ്ടുപോകുന്ന ബാലന്മാർ. ഭയങ്കര ചുറുക്ക് ചുറുചുറുക്കുള്ള ബാലന്മാരാണ് സ്വർഗത്തിൽ. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ബാലന്മാർ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതല്ല ദുന്യാവിൽ ചെറുപ്പത്തിലെ കുട്ടികളായിരിക്കെ മരിച്ചുപോയവരാണെന്നും. ഏതായാലും ഖുർആനിൽ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, സ്വർഗവാസികളെ ആനന്ദിപ്പിക്കാൻ അവർക്ക് ചുറ്റും ഓടിക്കളിക്കുന്ന ബാലന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവര് നമ്മെ വന്ന് സ്വീകരിക്കുന്നു, മനസ്സുകൊണ്ടൊന്ന് കാണൂ, നമ്മുടെ കയ്യും പിടിച്ച് വിദ്യാർത്ഥികൾ നമ്മയും കയ്യും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗം, സ്വർഗത്തിലേക്ക് നമ്മെ കയ്യും പിടിച്ച് ആനയിച്ച് കൊണ്ടുപോകുന്ന രംഗം സ്വന്തം മനസ്സിൽ ആലോചിക്കൂ. സ്വന്തം മനസ്സിൽ എന്ന മനസ്സിൽ കരുതൂ, നമ്മുടെ കയ്യും പിടിച്ച് സ്വർഗത്തിലേക്ക് ബാലന്മാർ ആനയിച്ചു കൊണ്ടുപോകുന്നു. ആ നടന്നു പോകുന്ന വഴി ആലോചിക്കണേ. സ്വർഗത്തിലെ മണ്ണ് ഏതാണ്? സ്വർഗത്തിലെ മണ്ണ് കസ്തൂരിയേക്കാൾ വാസനയാണ്. സാധാ മണ്ണല്ല, പുറത്തുള്ള മണ്ണും ചരലി മിസ്കും ജൗഹറ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാവസ്ഥ പാടിലെ. പുറത്തുള്ള മണ്ണ് പോലും ജൗഹറാണ്, മാണിക്യമാണ്, മരതകങ്ങളാണ്. ആ മരതകങ്ങളിൽ മനുഷ്യന്മാരിന്ന് ജ്വല്ലറിയിൽ സ്വർണത്തിനേക്കാൾ വില പിടിപ്പുള്ള ജ്വൽസ് ആഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മരതകങ്ങൾ, റൂബി, എമറാൾഡ്, ഇവകളെ കൊണ്ട് സ്വർഗത്തിലെ മണ്ണ് നിർമ്മിച്ചിരിക്കുന്നു. ആ സ്വർഗത്തിലെ മണ്ണർ മരതകത്തിലൂടെ കാലിൽ ചവിട്ടിക്കൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് തോട്ടങ്ങൾക്കിടയിലൂടെ ആയിരിക്കും. മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ച് നോക്ക്, സ്വർഗത്തിൽ മരതകവും എമറാൾഡും റൂബിയും ചവിട്ടി യാത്ര ചെയ്യാൻ. അപ്പുറത്ത് ഒരുപാട് മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ പൂന്തോട്ടം, സ്വർഗം എന്ന് പറഞ്ഞാൽ ജന്നാത്ത്, പൂന്തോട്ടം, പൂങ്കാവനം, ജന്നത്ത് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം തന്നെ തോട്ടം എന്നാണ്. മനോഹരമായൊരു തോട്ടം. എന്താണ് ആ തോട്ടത്തിന്റെ പ്രത്യേകത? ഖുർആനിൽ അല്ലാഹു ഇടക്കിടക്ക് പറയുന്നില്ലേ ജന്നാത്ത് അല്ലേ, തോട്ടം, തജരി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടി ആറുകൾ, പുഴകൾ ഒഴുകുന്നു, മനോഹരമായ പുഴകൾ. അങ്ങനെയുള്ള ഒരു പ്രകൃതി, മനോഹരമായ പച്ചപ്പ്, നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ. മരങ്ങൾ തന്നെ എന്തൊരു മനോഹരമാണ്. മരങ്ങൾ പോലും, സ്വർഗത്തിലെ മരങ്ങൾ പോലും നമ്മുടെ നാട്ടിലുള്ള മരങ്ങൾ പോലെയല്ല. സ്വർഗത്തിലെ മരങ്ങളുടെ തടി മുഴുവനും സ്വർണമാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വർണത്തിന്റെ വളയുടെ ചെറിയൊരു പൊട്ട് നഷ്ടപ്പെട്ടാൽ, മാലയുടെ ഒരു കണ്ണി നഷ്ടപ്പെട്ടാൽ അത് തെരഞ്ഞ് നമ്മൾ എത്ര ദിവസങ്ങൾ നടക്കും, എത്ര പരസ്യങ്ങൾ ചെയ്യും.
എന്നാൽ സ്വർഗത്തിലെ മരങ്ങൾ മുഴുവനും സ്വർണമാണ് എന്ന് മനസ്സിൽ കരുതി ഞാൻ ഒരുപാട് പോയിന്റുകൾ പറയാനല്ല വന്നത്. സ്വർഗത്തിലേക്കൊരു യാത്ര പോവാനാണ്. ഞാനൊരു യാത്ര പോവാണ് നിങ്ങളുള്ളേ കൂടെ. സ്വർണം കൊണ്ടുള്ള മരങ്ങൾ എങ്ങനെ ഒരു കഥല? സ്വർണത്തിനാലുള്ള തടി ഹദീസാണത്. അനസ് റളിയല്ലാഹുവിനോട് ചെന്നിട്ട് തങ്ങൾ പറഞ്ഞതാ, അനസേ റളിയല്ലാഹുവിനു ഇങ്ങനത്തെ മരൊന്നും സ്വർഗത്തിൽ ഉണ്ടാവില്ലട്ടോ. അനസ് തങ്ങളത്തിൽ മരക്കൊള്ളി കണ്ടപ്പോ പിന്നെ എന്താ, സ്വർഗത്തിലെ മരങ്ങളുടെ തടി മുഴുവനും സ്വർണമാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ചില മരങ്ങൾ എത്രമാത്രം വിശാലമാണ് എന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ പേര് തൂബ എന്നാണ്. തൂബ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ 100 വർഷമെടുക്കും അത്ര അതിന്റെ നിയൽ വിട്ട് കിടക്കാൻ. ഒരാളൊരു കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് അതിശീഘ്രം യാത്ര ചെയ്തു, ഒരു മരത്തിന്റെ തണലിൽ നിന്ന് യാത്ര ആരംഭിച്ചാൽ അയാൾ ആ തണല് വിട്ട് കിടക്കാൻ 100 വർഷമെടുക്കുമെന്ന്. അങ്ങനത്തെ ഒരു മരത്തിന്റെ പേരാണ് തൂബ. സ്വർഗത്തിലെ മരങ്ങൾക്ക് വേറെയും വ്യത്യസ്തമായ പ്രത്യേകതകളുണ്ട്. മനോഹരമാണ്, ഇതിങ്ങനെ ആലോചിച്ചാൽ അത്ഭുതപ്പെടുകയാണ്. ഒരാൾ വസ്ത്രം വേണമെന്ന് വിചാരിക്കുക, സ്വർഗത്തിൽ വസ്ത്രം വേണമെന്ന് വിചാരിച്ചാൽ സ്വർഗത്തിലെ കൊമ്പ് പൊട്ടുമെന്നാണ്. ഒരു മരത്തിന്റെ കൊമ്പ് പൊട്ടും, ആ കൊമ്പിന്റെ ഉള്ളിൽ നിന്ന് വസ്ത്രങ്ങൾ പുറത്തു വരും. അയാൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിന്റെ ഇരട്ടിയാണ് വരിക എന്നാണ്. എങ്ങനെയൊക്കെ അതായിരിക്കൂലേ, അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ എന്തൊരു നഷ്ടമായിരിക്കും. അങ്ങനെ സ്വർഗത്തിന്റെ സുഗന്ധവും സ്വർഗത്തിലെ പ്രകൃതിയും ആസ്വദിച്ച് നമ്മുടെ വീടുകളിലേക്ക് പോവാണെങ്കിൽ ആ വീട് എങ്ങനെ ഇരിക്കും, അതിന്റെ ഒരു മനോഹാരിത. ഹിമാർ എന്ന് പറയുന്നുണ്ട് ടെന്റുകൾ, മണിമാളികകൾ എന്നാണ് കുറല്ലേ. കുസൂർ കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ ഉണ്ടെന്നാണ്, വലിയ വലിയ കൊട്ടാരങ്ങൾ. ആ വലിയ കൊട്ടാരങ്ങൾ സ്വർഗത്തിലുണ്ട് സ്വർഗക്കാർക്ക് വേണ്ടി, മനോഹരമായ കൊട്ടാരങ്ങൾ. ചില കൊട്ടാരങ്ങളെ കുറിച്ച് ഹദീസിൽ കാണാം, പുറത്തു നിന്ന് നോക്കിയാൽ അകത്തേക്കും കാണാം, അകത്തു നിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണാൻ പറ്റുന്ന സ്ഫടികാകൃതിയിലുള്ള കൊട്ടാരങ്ങളുണ്ട്. തൂങ്ങി നിൽക്കുന്ന കൊട്ടാരങ്ങളുണ്ട്. 70-ലധികം വീടുകൾ ആ കൊട്ടാരത്തിന്റെ ഉള്ളിലുണ്ട്. അങ്ങനത്തെ കൊട്ടാരങ്ങൾ ചില ആളുകൾക്ക് ലഭിക്കുമെന്നാണ്. എന്തിനേറെ പറയണം, സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന ആൾക്ക് ദുന്യാവിലെ 10 ഇരട്ടി കിട്ടുന്ന, ദുന്യാവിന്റെ 10 ഇരട്ടി ആയിരിക്കും അയാളെ സ്വത്ത്. പിന്നെ പഞ്ഞു വാക്കുള്ളത് പറയണോ? സ്വർഗത്തിൽ ആനന്ദിക്കാൻ പിന്നീട് മൂടിവെക്കപ്പെട്ട പവിയങ്ങൾ പോലെ അയകുള്ള ഹൂറികൾ, ഒരു മനുഷ്യനോ ജിന്നോ സ്പർശിക്കാത്ത ഹുർലീങ്ങൾ, പറയേണ്ടതില്ലല്ലോ. നിരന്തരമായി ഖുർആനിൽ സ്വർഗീയ അപ്സരസ്സുകളെ കുറിച്ച് കാണാൻ പറ്റും. സ്വർഗത്തിലെ ആനന്ദകരമായ ജീവിതത്തിന് വേണ്ടിയാണ് അള്ളാഹു അവരെ ഒരുക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്വർഗക്കാർക്ക് ദുന്യാവിലെ സ്വഭാവ ദുർഗുണങ്ങളിൽ നിന്നെല്ലാം, മലീമസമായ ഗുണങ്ങളിൽ സ്വഭാവത്തിൽ നിന്നുമെല്ലാം പരിശുദ്ധരായിക്കൊണ്ടും നിർമ്മലമായ മനസ്സുമായിട്ടായിരിക്കും സ്വർഗക്കാർ പ്രവേശിക്കുക. ഏതെങ്കിലും തരത്തിൽ ഒരു സ്വഭാവ ദൂഷ്യം അവർക്കുണ്ടെങ്കിൽ അതെല്ലാം വിമലീകരണം ചെയ്തുകൊണ്ട്, അതെല്ലാം ശുദ്ധീകരണം നടത്തിക്കൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ഒരു കുറ്റപ്പെടുത്തലുകളില്ല, ഒരു അപവാദത്തിന്റെ സംസാരങ്ങളില്ല, ദുഷ്പ്രചരണങ്ങളില്ല, കള്ളം പറച്ചിലില്ല, കള്ളം പറയാത്തൊരു ലോകം. ലാ യസ്മഊന ഫീഹാ ലഗ്വം വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അപശബ്ദങ്ങളോ പായ്വാക്കുകളോ കേൾക്കില്ല, സമാധാനം സമാധാനം എന്ന അഭിവാദ്യമല്ലാതെ സലാം 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 സലാം. സ്വർഗത്തിൽ നിന്നിങ്ങനെ നമ്മളെങ്ങനെ പോവാൻ, എല്ലാവരും പറയുന്നത് നല്ല സംസാരങ്ങൾ മാത്രം, സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ മാത്രം, ശാന്തിയുടെ വർത്തമാനങ്ങൾ മാത്രം. ആലോചിച്ചോക്കി, കുറ്റപ്പെടുത്തലുകളില്ല, അപവാദ പ്രചരണങ്ങളില്ല,
പായ്വാക്കുകളില്ല. സലാം സലാം സലാം. സ്വർഗീയ ലോകത്ത് എന്താണ് വേണ്ടത് എന്ന് വിചാരിച്ചാൽ അത് നമ്മുടെ മുന്നിലെത്തും. കുൻ എന്നതാണ് അതിന്റെ സ്വിച്ച് അല്ലേ? കുൻ, ഉടനെ അത് ഉണ്ടാവുമെന്നാണ്. ആപ്പിള് വേണമെന്ന് വിചാരിക്ക, ആപ്പിൾ ഉണ്ടാവും. നല്ല ഡ്രസ് വേണമെന്ന് വിചാരിക്ക, അതുണ്ടാവും. അധ്വാനങ്ങളില്ലല്ലോ, എന്തോ ഒരു ഭാഗ്യമാണല്ലേ സ്വർഗത്ത് കണ്ട് കയറി കഴിഞ്ഞാൽ. പറക്കുന്ന കട്ടിലുകൾ ഉണ്ട് ആ സ്വർഗത്തിൽ, പറക്കുന്ന കട്ടിലുകൾ. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ കട്ടില് പറക്കും, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എവിടെയാ നമുക്ക് ആ യാത്ര അവസാനിക്കേണ്ടത്, അവിടെ നിർത്തും. നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊന്നിച്ച് ഇങ്ങനെ സ്വർഗത്തിലൂടെ മനോഹരമായ കാഴ്ചയും കൊണ്ട് കട്ടിലിൽ ഇങ്ങനെ പറക്കുന്ന രംഗം ആലോചിച്ചു നോക്കും. പറക്കാൻ മാത്രമല്ല, കട്ടിൽ ഉല്ലസിക്കാൻ കൂടിയാണ്. ഖുർആനിൽ ഇടക്കെടുക്കണ മുത്തഖീന, അവര് കട്ടിലിൽ ചെരിഞ്ഞു കിടക്കുന്നവരായിരിക്കും. ഉല്ലാസ കേന്ദ്രങ്ങളിൽ പോയിരിക്കുന്ന പോലെ, കടലോരത്തിരിക്കുന്ന പോലെ. ആയത്തിന്റെ അർത്ഥം, സ്വർഗക്കാരവരുടെ ഇണകളോടൊന്നിച്ച് കട്ടിലിൽ ചാഞ്ഞും ചെരിഞ്ഞും കിടക്കും. അവർക്ക് ആഗ്രഹിക്കുന്ന ഫ്രൂട്ട്സുകൾ, പഴങ്ങൾ അവർക്ക് മുന്നിലെത്തും. സമാധാനം മാത്രം. സലാമും ഗോലം മിർ റബ്ബിർ റഹീം, അവരുടെ റബ്ബിൽ നിന്നും സമാധാനത്തിന്റെ വാക്ക് മാത്രമാണ് അവർക്ക് കേൾക്കാൻ കഴിയുക. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം ദീർഘിച്ചിട്ടുണ്ടാവും. ഞാനാണെങ്കിൽ നേരത്തെ ഏറ്റൊരു പരിപാടി അടുത്ത ഓൺലൈനിൽ തന്നെ ഉണ്ടായത് കൊണ്ട് വാക്കുകൾ അവസാനിക്കുന്നു. സ്വർഗത്തിൽ അവസാനത്തെ എന്നതല്ല, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഖാലിഖായ റാസിഖായ അള്ളാഹുവിനെ കാണലാണ്, അള്ളാഹുവിന്റെ തിരുദർശനമാണ്. അള്ളാഹുവിനെ കാണുന്ന രംഗം മനസ്സിലേക്ക് കൊണ്ടുവരും മുഅ്മിനീങ്ങളെ. പടച്ച റബ്ബിനെ കാണാൻ പറ്റുക, അതിലപ്പുറം ഇനി എന്തുണ്ട് സ്വർഗക്കാർക്ക്? ഒരു മറയുമില്ലാതെ 14-ാം രാവിൽ ആകാശത്ത് പൗർണമിയെ നമ്മൾ എങ്ങനെ കാണുന്നുവോ അതുപോലെ റബ്ബിനെ കാണാൻ പറ്റുമെന്നല്ലേ? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സൗന്ദര്യത്തിനുടമയാണ്. ദുനിയാവിൽ ഏറ്റവും മനോഹരമായ ഒരു പൂവ് കാണുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ പൂവിന് ഇത്ര സൗന്ദര്യം ഉണ്ടെങ്കിൽ ഈ പൂവിനെ പടച്ച നാഥന് എത്രമാത്രം സൗന്ദര്യമായിരിക്കും? സൗന്ദര്യത്തെ പടച്ച അള്ളാഹുവിനെ നമ്മൾ കാണുക ഒരു മറയുമില്ലാതെ. അള്ളാഹുവിന്റെ അർശിന്റെ അങ്കണത്തിൽ ചെന്ന് അള്ളാഹുവിന്റെ തിരുമുഖം ദർശിക്കുക, ആ ദർശനത്തോടുകൂടി കാണുന്നവരുടെ മുഖം പോലും പ്രകാശിക്കുന്നതാണ്. വുജൂഹി യൗമയദിൻ നാളിറ ഇലാ റബ്ബിഹ നാളിറ, അള്ളാഹിനെ കണ്ട മുഖം പോലും പ്രകാശിക്കും. പിന്നെ സ്വർഗക്കാർക്ക് സ്വർഗത്തിലെ പാലിന്റെ പുഴ വേണ്ട, ഒഴുകുന്ന ആറുകൾ വേണ്ട, മനോഹരമായ കൊട്ടാരങ്ങൾ വേണ്ട, റബ്ബിനെ കണ്ടാൽ മതി. വിദ്യാർത്ഥികളെ, അള്ളാഹുവിനെ കാണാൻ മനസ്സുകൊണ്ട് കൊതിക്കുക. അതിനേക്കാൾ അപ്പുറം ഒരു കാഴ്ച ദുനിയാവിലും ആഖിറത്തിലും ഈ കണ്ണുകൊണ്ട് കാണാനില്ല. മൻ അഹബ്ബ ലിഖാ അല്ലാഹ അഹബ്ബ അല്ലാഹു ലിഖാഹു, ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ, പ്രിയം വെച്ചാൽ അള്ളാഹുവിനെ ഇഷ്ടം കാണാൻ ഇഷ്ടം വെക്കുമെന്നാണ്. ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്തുണ്ട് അല്ലേ? അള്ളാഹുവിന്റെ സംസാരം കേൾക്കുക. സ്വർഗവാസികളെല്ലാവരും സ്വർഗത്തിൽ സമ്മേളിക്കുകയും ദുനിയാവിൽ വെച്ച് അവര് ചെയ്ത കഴിഞ്ഞ പല കാര്യങ്ങളെ കുറിച്ചും അവര് സംസാരിക്കുകയും അങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യും. ആ ദുനിയാവിൽ നമ്മൾ പരസ്പരം ഒരുമിച്ചുകൂടിലെ നാലിന്റെ ദിക്കറിന്റെ മജ്ലിസിൽ, ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ ഒത്തൊരുമിച്ചവരല്ലേ എന്ന് പറയുമ്പം റബ്ബ് ഈ സംസാരം കേൾക്കുമ്പോ റബ്ബ് പറയുമത്രേ, നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു കൊള്ളുക, നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത് എന്ന് പറയുമ്പം സ്വർഗക്കാരെല്ലാവരും പറയുന്ന ഒരു വർത്തമാനമുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മനസ്സുകൊണ്ട് ആ വാക്ക് നമ്മൾ പറയുന്നത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. പറയൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
സ്വർഗക്കാരെ വർത്തമാനങ്ങൾ എപ്പോഴും ഹംദായിരിക്കും. അതുകൊണ്ടല്ലേ വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവസാനത്തെ പ്രാർത്ഥന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വർഗക്കാരെ പ്രാർത്ഥന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നും സ്വർഗീയ വാസികൾ രാവിലെയും വൈകുന്നേരം അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടിരിക്കും. മനോഹരമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഈ സാധുവിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്തോടു കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.